രാഷ്ട്രീയ പകപോക്കലിനും മാധ്യമവേട്ടയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറിയതാണ് സംഘർഷത്തിന് കാരണമായത്. മാർച്ച് മുൻ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പകപോക്കലിനും മാധ്യമവേട്ടയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. മുക്കം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷൻ സമീപം പോലീസ് വടം കെട്ടി മാർച്ച് തടയുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നതിനിടെ നാലോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറുകയായിരുന്നു. പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ട് വളരെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. മാർച്ച് മുൻ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതേ നിലപാട് തന്നെയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. 1000 ഗോവിന്ദൻ മാസ്ക്ക് ഞങ്ങളുടെ അര സുധാകരൻ മതി എന്നാണ് പറയാറുള്ളത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി കേരളം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടാണ് ഇത്രയും മോശമായ ഒരു കേസ് ഇവർ തട്ടിപ്പടച്ചുണ്ടാക്കുവാൻ ശ്രമിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം സിറാജുദ്ദീൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ ബാബു പൈക്കാട്ടിൽ, PC ഹബീബ് തമ്പി, CJ ആന്റണി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MT അഷ്റഫ്, KT മൻസൂർ, MK മുഹമ്മദ്, അബ്ദു കോയങ്ങോറൻ, BP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.